ഹായ് ഫ്രണ്ട്സ്, പ്ലാന്റോറയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലാന്റ് കണ്ട മനസ്സിലായില്ല കലേഡിയം പ്ലാന്റ്സിൻ്റെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കലേഡിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ചെറുപ്പം മുതലേ കലേഡിയം പ്ലാന്റ്സിൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കാണുന്ന കളക്ട് ചെയ്തിട്ട് ഏകദേശം ഇത്രയും പ്ലാന്റ്സ് ഉണ്ട്. പുറമേ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുറേയൊക്കെ ലീഫ് ഇല്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ മുന്നേ നമുക്കൊരു മൺസൂൺ സീസൺ ആകുമ്പോൾ ഒക്കെ പൊങ്ങിയിട്ട് വരും. അപ്പോൾ ഇത്രയും പ്ലാന്റ്സിന് ഞാൻ ഏതായാലും പരിചയപ്പെടുത്താം. അതിൻ്റെ കൂടെ എങ്ങനെയാണ് കെയറിങ് പ്രൊപ്പഗേഷന് വാട്ടറിങ് അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇഷ്ടമായ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ്. കലേഡിയത്തിന് വേറെയും കുറച്ച് പേര് ഉണ്ട് കേട്ടോ. ഹാർട്ട് ഓഫ് ജീസസ് ഒക്കെ പറയുന്നത് കലേഡിയം, ഹാർട്ട് ഓഫ് ജീസസ്, ജുവൽ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇത് ഒരു കലേഡിയം പ്ലാന്റ് ആണ്. കലേഡിയത്തിൻ്റെ വൈറ്റ് വെറൈറ്റിയാണ്. അതിൽ വൈറ്റിൽ ഒരു റെഡ് ഡോട്ട് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാണിത്. ഇത് കോമൺ ആണ്, എല്ലായിടത്തും കണ്ടിട്ടുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൽ കുറേയൊക്കെ പ്ലാന്റ് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ആണ്, അത് ഞാൻ കാണിക്കുക ഏതൊക്കെയാണെന്ന്. അതുപോലെ അടുത്തൊരു വൈറ്റ് വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ലീഫ് ഒരു നീളമുള്ള ലീഫാണ്. ഹാർട്ട് ഷേപ്പ് അല്ല, വേറൊരു നീളമുള്ള ലീഫാണ് കേട്ടോ. ഇതിൽ ചെറിയ രീതിയിൽ പിങ്കിൻ്റെ ഒരു ഡോട്ട് വരുന്നുണ്ട്. ഇത് മൺസൂൺ സീസണിൽ നന്ന ബുഷിയായിട്ട് വലുതായിട്ട് വളരും. സമ്മർ ആയതുകൊണ്ടാണ് അത്രയും ഭംഗിയില്ലാത്ത. നെക്സ്റ്റ് വൺ കണ്ടില്ലേ, അതിൻ്റേതായ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന, ഗ്രീൻ പിങ്ക് ഷെയ്ഡ് വരുന്ന വേറൊരു ബ്യൂട്ടിയാണിത്. ഭയങ്കര ഭംഗിയല്ലേ. അടുത്ത നെക്സ്റ്റ് വൺ ഞാൻ ഇതിന് ഇവനെ പരിചയപ്പെടുത്താം. ഇതൊരു ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു കലേഡിയം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. പക്ഷെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ചെറിയ, കണ്ടില്ലേ, സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആയിരിക്കും. അത് അതിന് ഒരു വേരിയേഷൻ ഉണ്ടാവില്ല. മെച്ചൂർഡ് ആകുമ്പോഴേ ഒരു കലേഡിയം പ്ലാന്റ്സിൻ്റെ വേരിയേഷൻ വരുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങുള്ള ആ ഒരു പ്ലാന്റ് ആയിരിക്കില്ല മെച്ചൂർഡ് ആകുമ്പോൾ. അതിന് പുതിയ നല്ല വെറൈറ്റി ആയിട്ട് നല്ല കളറായിട്ട് വരും. നെക്സ്റ്റ് വൺ ഇതാ, ഈ ഒരു കലേഡിയം. ഇതിന് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വെൽവെറ്റ് ഷെയ്ഡാണ്, കണ്ടില്ലേ, വെൽവെറ്റുള്ള ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിനുള്ളത്. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. നെക്സ്റ്റ് വൺ ഇവനെ പരിചയപ്പെടുത്താം. ഇവനും നീളമുള്ള ലീഫിൽ ഒരു ഗ്രീൻ വിത്ത് പിങ്ക് ഷെയ്ഡ് വരുന്ന ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, കണ്ടില്ലേ. ഒരിക്കലും നമ്മൾ സമ്മർ സീസണിൽ പ്രൊപ്പഗേഷൻ ചെയ്യരുത്. ഒക്കെ നമ്മൾ പ്രൊപ്പഗേഷനൊക്കെ നമ്മുടെ മൺസൂൺ സീസണിൽ ചെയ്യാട്ടോ, അതാണ് ഏറ്റവും ബെറ്റർ. നെക്സ്റ്റ് വൺ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല പ്യുവറായിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡാണ്. ഇതിനധികം ഗ്രീൻ വേരിയേഷൻ വരുന്നില്ല, എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു വൈറ്റും നല്ല വ്യത്യാസമുണ്ട്, കണ്ടില്ലേ. ഇവനെ ഒന്നുകൂടെ നന്നായിട്ട് വളരും. നല്ല ഷെയ്ഡ് കൊടുത്താൽ നല്ല നന്നായിട്ട് വൈറ്റ് കളർ വരും കേട്ടോ, വേരിയേഷൻ കൂടും. വെളിച്ചം വേണം കേട്ടോ ഈ പ്ലാന്റിന്. നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ ഒരു പിങ്ക് ഷെയ്ഡിൽ, അല്ലേ, ഒരു പിങ്കിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ പിങ്കിൽ. ഇതിന് ചെറുതായിട്ടൊരു ഗ്ലേസിംഗ് ഉള്ള പ്ലാന്റ് ആട്ടോ അത്. പിന്നെ അടുത്തതായിട്ടുള്ള അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. ഇവനാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവൻ വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ലീഫാണ്, കണ്ടല്ലേ, സ്റ്റാർട്ടിങ് ലീഫ് ഇങ്ങനത്തെ ഒരു ലീഫായിരിക്കും. നല്ല ഭംഗിയാണ്. പിന്നെ നോർമൽ ഒരു റെഡ് ഷെയ്ഡ്, നോർമൽ ലീഫിൽ ഒരു റെഡ് ഷെയ്ഡ് വരുന്നത്. അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ലീഫ് ഉണ്ടല്ല, പുതിയൊരു ലീഫിൻ്റെ കളർ ഉണ്ടല്ലോ, എത്ര വേരിയേഷൻ വരുന്നില്ല. പക്ഷെ മെച്ചേർഡ് ആകുമ്പോൾ നല്ല വേരിയേഷൻ വരും കേട്ടോ. അതുപോലെ ഇതൊരു വൈറ്റ് ഷെയ്ഡാണ്. ഇത് മെച്ചേർഡ് ആയത് ലീഫ് പോയതാണ് കേട്ടോ, അതാണ് ഈ കളർ. പുതുതായി വരുന്ന ലീഫ് സ്റ്റാർട്ടിങ് ലീഫിൽ വേരിയേഷൻ ഇത്രയേ ഉള്ളൂ, പക്ഷെ കുറച്ച് കഴിയും തോറും ഇതിൻ്റെ വേരിയേഷൻ കൂടി വരും കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു പിങ്കിൽ നോർമൽ ലൈൻസ്, ഇതിലും വൈറ്റ് ഡോട്ട് വരാനുള്ളതാണ്. അതുപോലെ ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള കലേഡിയംസ്,
ഇതൊക്കെ കോമൺ ആണ് കേട്ടോ, എല്ലാവരുടെ വീട്ടിലും പണ്ട് കാലം എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്ന കലേഡിയംസ് ആണ്. അതുപോലെ ഈ ഒരു ഷെയ്ഡ് ലോങ് ലീഫിൽ പിങ്ക്. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ കലേഡിയം പ്ലാന്റിൻ്റെ പൊതുവെ പ്രൊപ്പഗേഷൻ രീതി ഞാൻ പറയാം, എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇതിൻ്റെ ബൾബാണ്, സാധാരണ ചേമ്പിൻ്റെ താഴെ ഉണ്ടാകുന്ന ആ ബൾബ് വെച്ചിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആ ഒരു ബൾബ് എടുത്തിട്ട് എത്ര പീസാക്കുക അത്ര പീസാക്കിയിട്ട് സാഫിൽ, സാഫില്ലേ ആൻഡ് ഫംഗസൈഡ്, സാഫിൽ മുക്കിയിട്ട് അത് നമുക്ക് പിരിച്ച് ഓരോ പോട്ടിലാക്കിയിട്ട് ഓരോ കഷ്ണങ്ങൾ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാത്തൊരു രീതിയാണ് ഇത്. കണ്ടില്ല, നോക്കൂ, ഇതിലിപ്പോൾ ഏകദേശം 1, 2, 3, 4 5 തൈകളുണ്ട്. അപ്പോൾ 5 തൈകളും ഒരു കയങ്ങുന്നാവും ഏകദേശം ഉണ്ടാവുക. അപ്പോൾ 5 തൈന് കയങ്ങിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അടർത്തി മാറ്റിയിട്ട് അതും പ്രൊപ്പഗേറ്റ് ചെയ്താൽ പുതിയ പ്ലാന്റിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി. സാധാരണ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഞാൻ ഈസി ആയിട്ടുള്ളത് കേങ്ങ എടുത്തിട്ട് പീസ് പീസാക്കിയിട്ട് അടർത്തി മാറ്റുക, അല്ലെങ്കിൽ ഓരോ പ്ലാന്റിനും കേങ്ങോട് കൂടി സെപ്പറേറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി. പ്രൊപ്പഗേറ്റ് ചെയ്യാനല്ല, അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ഇതിലൊരു ഞാൻ പറഞ്ഞ 4 തൈകളോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ള ചെറിയൊരു വീഡിയോ കാണിക്കുക. അപ്പോൾ ജസ്റ്റ് എന്താ ചെയ്യുക, നമ്മൾ പോട്ട് എടുക്കുക, നന്നായിട്ട് ഇതിൻ്റെ മണ്ണ് തട്ടി എടുക്കുക കേട്ടോ. ജസ്റ്റ് നനച്ചാലും മതി. അതെന്ത് ചെയ്യുക, നല്ല തട്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ്. എന്നിട്ട് കണ്ടല്ല ഇതിൻ്റെ സീഡ്, ഓരോ സീഡായിട്ട് ഇതിൻ്റെ അടർത്തി മാറ്റുക. പക്ഷെ ഇതിൻ്റെ ഒരു കേങ്ങുന്നതിനാണ്, കണ്ടില്ലേ, ഒരു കേങ്ങുന്നതാണ് നമ്മുടെ എന്താ ചെയ്യുക 3 പ്ലാന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒരു കത്തി എടുക്കുക. ഈ കത്തി എടുത്തിട്ട് എന്ത് ചെയ്യുക, അടർത്തി മാറ്റുക. അപ്പോൾ അടർത്തി മാറ്റുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു നോഡിൻ ഇതിൻ്റെ കയങ്ങിൻ്റെ ഒരു പോർഷൻ വേണം കേട്ടോ, എന്നാലേ അത് പിടിക്കുകയുള്ളൂ. അല്ലാണ്ട് ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഒരിക്കലും പ്ലാന്റ് പിടിക്കില്ല. ഇങ്ങനെ അടർത്തി മാറ്റുക, എന്നിട്ട് ആ വലിയ ചേമ്പ് എന്ത് ചെയ്യുക, അവിടെ തന്നെ വെക്കുക. ഉണ്ടല്ലേ, നമുക്കിപ്പോൾ എത്ര 3 തൈകളുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ കലേഡിയം പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് എന്താ തിരിച്ച് ഇതിൽ തന്നെ റിപ്പോർട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ആദ്യം ഓടിൻ്റെ പീസ് ഇടണം, എന്നിട്ട് നമ്മുടെ പോട്ടി മിക്സ് പഴയ തന്നെ മതി. നമുക്ക് നല്ല പോട്ടി മിക്സ് ആണ് ഇപ്പോൾ എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ പ്രൊപ്പഗേഷനും വേണ്ടി കാണിച്ചു തന്നെ. എൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയാം. ലൈറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയ അത്രയും മെച്ചാണ്. ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയാലേ നല്ലൊരു വേരിയേഷൻ വരുന്നുള്ളൂ കേട്ടോ ലീഫിൽ. അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഒരു വേരിയേഷൻ ഇല്ലാത്ത വലിയ ലീഫായിട്ട് മാറും. വേരിയേഷൻ കിട്ടണമെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം. അതുപോലെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കൂളായിട്ടുള്ള ഏരിയയിലാണ് നന്നായിട്ട് വളരുന്നത്. അപ്പോൾ സമ്മർ സീസണിൽ അങ്ങനത്തെ ഒരു പ്ലേസ് കണ്ടെത്തിയിട്ട് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. നല്ല മോയിസ്റ്റ് ഉള്ള ഏരിയയിലാണ് ഇത്രയും ലീഫി ആയിട്ട് കലേഡിയം ഉണ്ടാവുക. പിന്നെ അടുത്ത കാര്യം, ചിലവർ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കലേഡിയം ചത്തുപോയി ചീഞ്ഞു പോയി എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ 2 റീസൺസാണ്. ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ അധികവും പൂനെയും ഹൈദരാബാദ് അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ് ആയിരിക്കും. അത് ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് മാച്ച് ആവാതെ പെട്ടെന്ന് ഡെഡായിപ്പോൾ അതിന് പരിഹാരമായിട്ട് പെട്ടെന്ന് റീപോർട്ട് ചെയ്യാനാണ്. പുറത്തുനിന്നുള്ള ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീപോർട്ട് ചെയ്താൽ ഈ ഒരു ഇതിന് പരിഹാരമാവും. നെക്സ്റ്റ് ഡെഡാവാൻ കാരണം ഓവർ വാട്ടറിങ്. കലേഡിയ നമ്മൾ വിചാരിക്കും നല്ല വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് വളരുമെന്ന്. ഒരിക്കലും കലേഡിയ ഓവറായിട്ട് വാട്ടർ ചെയ്യരുത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ട് മാത്രം ഓവർ വാട്ടറിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓവർ വാട്ടറിങ് ഒരിക്കലും ചെയ്യരുത്. പിന്നെ വാട്ടറിങ് ഒരു മൺസൂൺ സീസണിൽ നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. 3 ദിവസം കൂടുമ്പോൾ ഒക്കെ നനച്ചാൽ മതി. അത് വെള്ളപ്പോൾ പുറത്താണെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. മൺസൂൺ സീസണിൽ ഇൻഡോറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നനയ്ക്കുക. അതുപോലെ വേനലിലാണെങ്കിൽ ദിവസം നനയ്ക്കുക. വേനലിൽ നല്ല നനവ് വേണം. നല്ല ചൂടുള്ള ഏരിയ ആണെങ്കിൽ ദിവസം നനയ്ക്കുക, അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ നനയ്ക്കുക. ഇതാണ് ഇതിൻ്റെ നനവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. മൂന്നാമത്തെ കാര്യം പോട്ടി മിക്സ്. പോട്ടി മിക്സ് നല്ല ലൂസി ആയിട്ടുള്ള പോട്ടി മിക്സാണ് കലേഡിയം പ്ലാന്റ്സിന് ഏറ്റവും നല്ലത്. അപ്പോൾ ലൂസി ആവാൻ നന്നായിട്ട് മണലോ അതുപോലെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇത് മൂന്നും നന്നായിട്ട് മീഡിയത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ 40% ഗാർഡൻ സോയിൽ എടുക്കുകയാണെങ്കിൽ 40%
നമുക്ക് മണലും കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണലും കൊക്കോ പീറ്റും ആഡ് ചെയ്തിട്ട് ബാക്കി 10% നമുക്ക് എന്ത് ചെയ്യുക, ചാണകപ്പൊടി ഇങ്ങനത്തെ കാര്യങ്ങളും ആഡ് ചെയ്യുക. ബാക്കി 10% നമുക്ക് വേണമെങ്കിൽ അതിൽ കുമ്മായത്തിൻ്റെ പൊടി നല്ലതാണ്, കാരണം ഇതിൻ്റെ ഫംഗസൈഡ് പെട്ടെന്ന് ഫംഗസ് വരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ കലേഡിയം പ്ലാന്റ്. അപ്പോൾ കുമ്മായം ആഡ് ചെയ്യാം, അതുപോലെ സൂഡോമോണാസ് ഉണ്ടെങ്കിൽ സൂഡോമോണാസ് ആഡ് ചെയ്യാം, അങ്ങനത്തെ പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനത്തെ എല്ലാം ഇതിന് ആഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ രോഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് രോഗമൊന്നും വരാറില്ല. ഒന്നാമത് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ചീഞ്ഞു പോകുന്ന പ്രശ്നമാണ്. അതിൻ്റെ റീസൺ ഓവർ വാട്ടറിങ്ങും ഞാൻ പറഞ്ഞ പോലെ റീപോട്ടിങ്ങിൻ്റെ പ്രശ്നമാണ്, അതുപോലെ പോട്ടിമിക്സിൻ്റെ പ്രശ്നമാണ്, പിന്നെ ഫംഗസൈഡാണ്, പെട്ടെന്ന് ഫംഗസ് വന്നിട്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ പോട്ടിമിക്സിൽ കുമ്മായപ്പൊടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സൂഡോമോണാസ് ആഡ് ചെയ്യുക. പിന്നെ അടുത്ത കാര്യം ഇതിൻ്റെ ലീഫ് പ്രാണികൾ തിന്നുന്ന ഒരു പ്രശ്നം വരാറുണ്ട് ചില പ്രാണികൾ. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1 ലിറ്ററിൽ നമുക്ക് നീം ഓയിലോ അങ്ങനത്തെ ഓയിൽസ് ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, വീക്ക്ലി 1 ടൈമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ രോഗം വല്ലാണ്ട് വരാറില്ല. പിന്നെ ഓവർ വാട്ടറിങ് വന്നാലും അതുപോലെ ഓവർ ലൈറ്റിങ്, ഡയറക്റ്റ് സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഡോട്ട് വരും, ഡോട്ടും അതുപോലെ എഡ്ജൊക്കെ ഭയങ്കര ചുരുണ്ടിട്ടും അതുപോലെ ഒരു പൊള്ളലേറ്റ പോലെ ഇരിക്കും. അത് ഓവർ സൺലൈറ്റ് തട്ടിയതുകൊണ്ടാണ്. ഓവർ സൺലൈറ്റ് ഒരിക്കലും തട്ടിക്കരുത്. പിന്നെ എപ്പോഴും നല്ല മോയ്സ്ചർ ഉള്ള ഏരിയ വേണം കേട്ടോ, മോയ്സ്ചർ ഹ്യൂമിഡിറ്റി നല്ലവണ്ണം കീപ്പ് ചെയ്യണം, എന്നാലേ നല്ല കലേഡിയം നല്ല ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ടും വളരുകയുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞത്, കലേഡിയം പ്ലാന്റ്സിൻ്റെ. ഏകദേശം എൻ്റെ ഏകദേശം ഇത്രയും കളക്ഷൻ, ഇതിൻ്റെ കൂടെ കൂടുതൽ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് മഴക്കാലത്ത് വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻസൊക്കെ, എങ്ങനെയാണ് എൻ്റെ സെറ്റല്ലേ? അപ്പോൾ എല്ലാവരും കലേഡിയം പ്ലാന്റ്സ് വാങ്ങി വെക്കുക, കാരണം പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇല്ല, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. എനിക്ക് പേഴ്സണൽ അഗ്ലോണിയേക്കാട്ടും അതുപോലെ കലാത്തിനെക്കാട്ടും നല്ല ഇഷ്ടമാണ്, കാരണം നമ്മുടെ കലേഡിയം, കാരണം അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറും കളേഴ്സും വേറെ തന്നെ ഒരു അട്രാക്ഷനാണ്. പിന്നെ നമ്മുടെ തൊടുവിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടാവില്ല, മഴക്കാലം ആകുമ്പോൾ ഓരോ വെറൈറ്റി അതൊക്കെ കളക്ട് ചെയ്യുക, അതൊന്നും നല്ല ഭംഗിയുണ്ടാവും. പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊടിയിൽ കാണുന്ന പോലെ അല്ലായിരിക്കും, പോട്ടിൽ സെറ്റ് ചെയ്താൽ പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.